ആറ്റിങ്ങൽ മുനിസിപ്പൽ കൌൺസിലർ നിതിനെ ആറ്റിങ്ങൽ സ്റ്റേഷനിലെ ജൂനിയർ എസ് ഐ ജ്യോതിഷ് ചിറാവൂർ മർദ്ദിച്ചതായി പരാതി. സംഭവത്തെ തുടർന്ന് ജനപ്രതിനിധികളും ഡിവൈഎഫ്ഐ സിപിഎം നേതാക്കളും പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥക്കിടയാക്കി. അയാളെ കൈത്തരിച്ച് തീർക്കേണ്ടത് നിരപരാധികളായ ജനപ്രതിനിധികളല്ല, അതാണ് അയാൾ അറിയേണ്ടത്. കൈത്തരിപ്പുണ്ടെങ്കിൽ തീർക്കേണ്ട വേറെ പല മാർഗങ്ങൾ അന്വേഷിക്കണം. വളരെ മര്യാദക്കാരായ കൊച്ചു കുട്ടികളാണ് വോളണ്ടിയേഴ്സ് ആയിട്ടും കൗൺസിലർമാരായിട്ടും ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത്, അത് അറിയണ്ടേ. പോലീസ് പോലീസിന്റെ ജോലി, യാതൊരു പ്രശ്നങ്ങളും, നിയമപരമായിട്ടുള്ള ജോലി മാത്രം പോലീസ് ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസം രാത്രി 8:30 സംഭവം. വൈകുന്നേരം 6:30 ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വാഹന പരിശോധന നടത്തിയ പോലീസ് സംഘം ഒരു യുവാവിന്റെ ബൈക്ക് പിടിച്ചെടുത്തിരുന്നു. ഈ വാഹനം പുറത്തിറക്കുന്നത് സംബന്ധിച്ച് എസ് ഐയുമായി സംസാരിക്കുന്നതിനാണ് പാർവതിപുരം വാർഡ് കൌൺസിലറായ നിതിൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. എസ് ഐ വി എൻ ജിബിയുമായി വാഹനമിറക്കുന്നത് സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടെ സ്റ്റേഷനിലെത്തിയ ജൂനിയർ എസ് ഐ ജ്യോതിഷ് ചിറാവൂർ നിതിനോട് മോശമായി സംസാരിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. എന്റെ വാർഡിലെ ഒരു പയ്യൻ വന്ന ഒരു ബൈക്ക് ഇവിടെ പിടിച്ചു എന്ന് പറയുകയും അതിന് റിലീസ് പിടിച്ചപ്പോ സാറിനടുത്ത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കവേ ജോയ് സാർ വരികയുണ്ടായി. ജോയ് സാർ വന്നിട്ട് സാറ് പറഞ്ഞെന്ന് വെച്ചാല് സാറ് സാറിന്റേതായ രീതിയിൽ കുറെ സംസാരിക്കുകയും ഈ കേസ് സാറങ്ങ് ഏറ്റെടുക്കുകയും അതിന്റെ ഫലമായിട്ട് സാറ് ഒരു കാര്യം പറയുകയുണ്ടായി. ഇവിടെ വരുന്ന, അതായത് ഇവിടെ വരുന്ന കൗൺസിലർമാരെല്ലാവരും എന്തൊക്കെയോ ഇവിടെ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ഇവിടുത്തെ പോലീസുകാർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരികയാണെന്നും നല്ല ഒരു കേസിന് ഇവിടെ ആരും വരാറില്ലെന്നും അങ്ങനെ മോശമായിട്ട് കുറെ സംസാരിക്കുകയുണ്ടായി. അതിപരമായിട്ട് ഞാൻ എന്നിട്ട് ഇതിനു മുമ്പ് ഞാൻ ഇവിടെ രണ്ടുമൂന്ന് കേസായിട്ട് വന്നതും പുള്ളിക്ക് അത് പിടിച്ചിട്ടില്ല. ആ രീതിക്കും പുള്ളി കുറെ സംസാരിച്ചു. എന്നിട്ട് ആവശ്യമില്ലാതെ എന്റെ ഷോൾഡർ കയറി പിടിക്കുകയും ഇതിനു മുമ്പ് ഇവിടുത്തെ ഏതോ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുള്ളി അടിച്ചിട്ടുണ്ടെന്ന് പറയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ആ കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല ഞാനിവിടെ വന്നത്, ഞാനിവിടെ വന്നത് എന്റെ വാർഡിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പുള്ളി എടുത്ത് പറയുണ്ടായി. അപ്പൊ തന്നെ പുള്ളി എന്റെ കോണ്ട കയറി പിടിയും കോണ്ട വലിച്ചു കയറുകയും എന്റെ കർണത്തെ അടിക്കുകയുണ്ടായി. കാരണം ഇവിടെ സംഭവിച്ചത് അതിനുശേഷം ഇവിടെ നിന്ന് സി എ ഇടപെടുകയും സി എ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയും എന്നെ തള്ളി പുറത്താക്കുകയും ഉണ്ടായി. അതവിടെ സംഭവിച്ചു. പിന്നെ കവളത്തടിക്കുകയും ഷർട്ട് മൊത്തം വലിച്ചു കയറുകയും ചെയ്തു. മുമ്പ് ഇവിടെ വന്നിട്ടുള്ളപ്പോഴേക്ക് ജോയി സാറിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മുടെ ഡി എഫ് എക്കാർക്ക് അവരോട് എന്തോ പ്രത്യേകമായ എന്തോ വൈരാഗ്യമുള്ളതാണ് പുള്ളി സംസാരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ പാർട്ടിക്കാരെ മൊത്തം അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് പുള്ളി ഇവിടെ സംസാരിച്ചത്. വിവരമറിഞ്ഞ് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക, ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, മുൻ ചെയർമാൻ എം പ്രദീപ്, നഗരസഭാ കൌൺസിലർമാർ, സി പി എം, ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നിവർ സ്ഥലത്തെത്തിയതോടെ സ്റ്റേഷനു മുന്നിൽ സംഘർഷാവസ്ഥയായി. തുടർന്ന് എം എൽ എയും നഗരസഭാധ്യക്ഷയും ഡിവൈഎസ്പിയുമായി വിഷയം ചർച്ച ചെയ്യുകയും എസ് ഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. സൗമനസ്യത്തോടു കൂടിയാണ് ഒരു പോലീസ് സ്റ്റേഷൻ വിളിക്കു പോലും ചെയ്യുന്നത്. ഇന്നൊരു കാര്യമുണ്ട്, ഇന്ന രീതിയിൽ ഇടപെടണം എന്ന് പറഞ്ഞാണ് ജനപ്രിയമായ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അല്ലാതെ ഒരു ഫോഴ്സും ഉപയോഗിച്ച് നമ്മൾ ആരെയും കൊണ്ടുപോകാൻ ഇവിടെ വരുന്നില്ല. ഉന്നതാധികൃതരുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ഡിവൈഎസ്പി ജനപ്രതിനിധികളോട് അറിയിച്ചിട്ടുള്ളത്. അടിയന്തരമായി നാളെ തന്നെ ഇയാളുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും എന്നാണ് പോലീസ് ഓഫീസർമാര് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടെ നടന്ന അത്യന്തം ഹീനമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നത്. നിതിൻ എന്ന് പറയുന്ന 25-26 വയസ്സ് മാത്രം പ്രായമുള്ള വളരെ മര്യാദക്കാരനായിട്ടുള്ള ഒരു കൗൺസിലറാണ്. ഈ എസ് ഐയെ സംബന്ധിച്ച് ഇത് മാത്രമല്ല, ഇയാള് നിരന്തരം സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ആരെയും തെറി വിളിക്കുക, സ്ത്രീയുടെ മുമ്പിൽ വെച്ച പുരുഷന്റെ മുമ്പ് വെച്ചാൽ സ്ത്രീയെ തെറി വിളിക്കുക, സ്ത്രീയുടെ മുമ്പ് വെച്ച് പുരുഷനെ തെറി വിളിക്കുക, അമ്മയോ സഹോദരിയോ ഇല്ലാത്ത രീതിയിലുള്ള വളരെ വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പരാതി ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ പോലീസ് സ്റ്റേഷനും പോലീസും രാഷ്ട്രീയക്കാരും തമ്മിൽ ഒരു സംഘർഷമോ കാര്യമോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതെല്ലാം നമ്മൾ പോട്ടെ പോട്ടെ എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് ആണ് പോയത്. ഇവിടെ എത്രയോ പോലീസ് ഓഫീസർമാരിരുന്നിട്ടുണ്ട്. അതിപ്പോ സി പി എമ്മിന്റെ മാത്രമല്ല, യു ഡി എഫ് ആറും സി പി എം ആയാലും എല്ലാ രാഷ്ട്രീയക്കാരുമായി യോജിച്ചു പോകുന്ന ഒരു സമീപനമാണ് ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥന്മാർ എല്ലാ സമയത്തും സ്വീകരിച്ചിട്ടുള്ളത്.
അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല. ഇവിടെ എത്രയോ ഉന്നതന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇരുന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ആളുകൂടെ ഉള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇയാൾ എവിടുന്നോ വന്ന ഒരുത്തൻ, ഇയാൾ ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും. അത് മാനസികമായ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സ കൂടി നടത്തിയില്ല എങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തലവേ ഭാവിയിൽ വലിയ തലവേദനയായി മാറും. അല്ല, ഇവിടെ ബാക്കി ഒരുപാട് മാന്യന്മാരായ പോലീസ് ഓഫീസർമാരുണ്ട്. ഒരു ജ്യോതിഷ് എന്ന് പറഞ്ഞൊരു എസ് ഐ വന്ന് ഈ ആറ്റിങ്ങൽ പോലീസിന്റെ ഒരു നില ഈ നാടാകെ അറിയണം. അതെ, അത് അതിപ്പോ നമ്മുടെ DYSP അദ്ദേഹം പറഞ്ഞ് കേൾക്കില്ല, CA അദ്ദേഹം പറഞ്ഞ് കേൾക്കില്ല, ആരും പറഞ്ഞ് കേൾക്കാത്ത സംഗതിയാണ്. സൈക്കോ ഇതാണ് കുഴപ്പമുണ്ടായിട്ട്. HP ന്യൂസ് ആറ്റിങ്ങൽ.